ന്യൂസിലേക്ക് സ്വാഗതം. നമുക്ക് നോക്കാം 100 പ്രധാനപ്പെട്ട വാർത്തകൾ വളരെ വേഗം. സംസ്ഥാനത്ത് ഇന്നലെ 54 പേർ കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. ഇന്നലെ ഏറ്റവും കൂടുതൽ സ്ഥിരീകരിച്ച സംസ്ഥാനമായി 8 കോഴിക്കോട്. ഇന്നലെ 56 പേർക്ക് രോഗമുക്തി. ലോകത്ത് കോവിഡ് ബാധിതരുടെ എണ്ണത്തിൽ വൻ വർധനവ്. അമേരിക്കയിൽ പുതുതായി 16,070 പേർ കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. അമേരിക്കയിൽ പുതിയതായി 16,060 രോഗികൾ കൂടി. രോഗമുക്തി നിരക്ക് 50% ഉയരുന്നു. ഇന്ത്യയിൽ മാത്രം രോഗികൾ 100,000 കടന്നു. മഹാരാഷ്ട്രയിലും പകുതിയധികം രോഗികൾ മഹാരാഷ്ട്രയിൽ. ബ്രിട്ടനിൽ പുതുതായി 16,060 പേർ കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. സൗത്ത് ആഫ്രിക്കയിൽ കോവിഡ് ബാധിതരുടെ എണ്ണം പുതുതായി റിപ്പോർട്ട് ചെയ്തിട്ടില്ല. നൈജീരിയയിലും സ്പെയിനിലും അതീവ ജാഗ്രത. സ്പെയിനിൽ കോവിഡ് നിയന്ത്രണ വിധേയമാകുന്നു. കോഴിക്കോട് ഇടിമിന്നലേറ്റ് യുവാവ് മരിച്ചു. മഹാരാഷ്ട്രയിൽ 100,000-ത്തിലധികം രോഗികൾ. തമിഴ്നാട്ടിൽ 16,060 രോഗികൾ. ചെന്നൈയിൽ മാത്രം 6,781 രോഗികൾ. 79 മരണം. 3 മരണം കൂടി റിപ്പോർട്ട് ചെയ്തതോടെ മരണം 63 കഴിഞ്ഞു. മഹാരാഷ്ട്രയിൽ പുതുതായി 73 മരണം റിപ്പോർട്ട് ചെയ്തതോടെ മരണസംഖ്യ 2,000 പിന്നിട്ടു. ബ്രിട്ടനിലും സ്പെയിനിലും അതീവ ജാഗ്രത. കോവിഡ് കുറയുള്ള രാജ്യങ്ങളിൽ ഇന്ത്യ 3-ാമത്. 1-ാം സ്ഥാനത്ത് അമേരിക്ക. 2-ാം സ്ഥാനത്ത് ബ്രസീൽ. 3-ാം സ്ഥാനത്താണ് അമേരിക്ക. റഷ്യ പിന്തള്ളിയാണ് അമേരിക്ക ഇന്ത്യ 3-ാമതായത്. കോവിഡ് പശ്ചാത്തല ഗോളി നിർത്തിവെച്ച ഫുട്ബോൾ പുനരാരംഭിക്കാൻ ധാരണ. ഫുട്ബോൾ പുനരാരംഭിക്കുന്നതിനെതിരെ ബ്രസീൽ താരം രംഗത്ത്. ചെൽസിയുടെ വില്ലിനാണ് ഭയം. ഫുട്ബോൾ പുനരാരംഭിക്കുന്നതിനെതിരെ ഭയം ഉന്നതറിയിച്ചത്. ബയേണിന് വൻ ജയം. 1-ാമത്തെ 2 ഗോളുകൾക്കാണ് ജയിച്ചത്. ബയേണിന്റെ 7-ാമത്തെ ജയമാണിത്. ഒരു ജയം കൂടി ജയിച്ചാൽ 73 പോയിന്റായ ബയേണിന് 2 പോയിന്റ് കൂടി കിട്ടി. 1-ാം സ്ഥാനത്താണ് ബയേൺ. 2-ാം സ്ഥാനത്ത് ബയേൺ ഡോർമുണ്ടുണ്ട്. ബാർബറ സെമിനെയും വിരാട് കോഹ്ലിയെയും വിരമിക്കാൻ കഴിയില്ലെന്ന് ക്രിക്കറ്റ് ബോർഡ് ബി സി സി ഐ. അർട്ടിസ് ആൻഡോറിസ് കളി നിർത്തുന്നു. സ്പാനിഷ് ലാലിഗ സ്ട്രൈക്കറായ അത്ലറ്റിക്കോ സ്ട്രൈക്കർ അർട്ടിസ് ആൻഡോറിസ് 39 വയസ്സിൽ കളി നിർത്തുന്നു. കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർ ആവേശം കൊള്ളിച്ച 21-ാം ജേഴ്സി ഇനിയില്ല. ഐ സി സി പുതിയ ചെയർമാൻ സൗരവ് ഗാംഗുലി വരണമെന്ന് സ്റ്റീവ് ഗ്രെയിൻ സ്മിത്ത്. ഇനി നമുക്ക് ചില ജില്ലാ വാർത്തകൾ. മെസ്സി ആരാധകർ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് 1,00,000 രൂപ സംഭാവന നൽകി. ചക്കക്കുരുത്തല്ലി കൊണ്ട് മനോഹരമായ പൂക്കൾ നിർമ്മിക്കുന്നു വീട്ടമ്മ. കോഴിക്കോട് സ്വദേശിനിയായ ദീപ ഹരിയാണ് മനോഹരമായ പൂക്കൾ നിർമ്മിക്കുന്നത്. കോഴിക്കോട് വൃക്ഷം നട്ട് ഉദ്ഘാടനം ചെയ്തു. കേരള വിവിധ പി എസ് ടി ലിസ്റ്റിലുള്ളവർ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് 1,00,000 രൂപ സംഭാവന നൽകി. ആലപ്പുഴയിലെ ബസ്സുകൾ നിരത്തിലിറങ്ങി തുടങ്ങി. ഇനി നമുക്ക് ചില വ്യാജ വാർത്തകളുടെ സത്യാവസ്ഥ പരിശോധിക്കാം. ഇനി ഗുജറാത്തിലെ കോവിഡ് നിരീക്ഷണ കേന്ദ്രം എന്ന വ്യാജ വാർത്ത. യഥാർത്ഥത്തിൽ ഇത് ഡൽഹിയിലെ പാലത്തിന് താഴെയുള്ള തൊഴിലാളികളുടെ ചിത്രം. ഇറ്റലിയിലെ 5G ടവറിന് തീ പിടിച്ചെന്ന വ്യാജ വാർത്ത. യഥാർത്ഥത്തിൽ ഇത് 5G ടവർ അല്ല. ഇതിന്റെ സത്യാവസ്ഥയുമായി റോസ്മേരി ജോർജ്. ചില നുണകൾ ആളിപ്പടരും. ഇറ്റലിയിലെ ലാസ്പെസിയയിൽ 5G ടവർ എന്ന സംഭവം നിർമ്മിച്ചിട്ടില്ല. യഥാർത്ഥത്തിൽ അവിടെ 3G 4G ടവർ ആണുള്ളത്.
യഥാർത്ഥത്തിൽ ഇത് കിം ജോങ് ഉന്നല്ല, കിം യോ ജോങ് ആണ്. ഇന്ന് നമുക്ക് ചില കോവിഡ് കാലത്തെ ആശ്വാസ വാർത്തകളിലേക്കാണ്. ഇനി വെന്റിലേറ്റർ നിർമ്മിച്ച് ഒരു കൂട്ടം സംഘം ആശുപത്രിയിലേക്ക് വെന്റിലേറ്റർ നൽകുന്നു. ബിരിയാണി ഫെസ്റ്റിലൂടെ 100,000 രൂപ കൈവരിച്ച് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകുന്നു. 3 വയസ്സുകാരൻ അഹിം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം നൽകി മാതൃകയാകുന്നു. 100 ന്യൂസ് പൂർണ്ണമാകുന്നു. ബാക്ക് ടു ഗുഡ് മോർണിംഗ് വിത്ത് ശ്രീകണ്ഠൻ നായർ.